തോമാസ് എച്ച് എസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല പി ജി വിദ്യാർത്ഥികളുടെ പി ജി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ കേരള സർവകലാശാലയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡ് സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും അതുപോലെ തന്നെ യു ഐ ടി ഐ എച്ച് ആർ ഡി കേന്ദ്രങ്ങളിലേക്കുള്ള ഒന്നാം വർഷ ബിരുദാനന്ത ബിരുദ പ്രവേശനത്തിനുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഗ്രി പി ജി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം കേരള യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, ഭിന്നശേഷി, ട്രാൻസ്ജെൻഡർ അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലേക്കുള്ള അഡ്മിഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോസ്പെക്റ്റസ് വായിച്ച് നോക്കി കാര്യങ്ങൾ കൃത്യമാക്കി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മൊബൈൽ നമ്പർ കൊടുക്കും. ആ മൊബൈൽ നമ്പര് നിങ്ങൾക്ക് അഡ്മിഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് എസ് എം എസുകൾ വരുന്ന ഒരു ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ പ്രൊഫൈലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സ്പോർട്സ് കോട്ടയ്ക്ക് നേരെ നിങ്ങൾ എസ് എന്ന് കൊടുക്കണം. എന്നിട്ട് ഏത് തലത്തിലാണ് നേട്ടം എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ്. രജിസ്ട്രേഷൻ ഫീസുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. അല്ലാതെ മറ്റ് സൗകര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി യൂസ് ചെയ്യുന്നില്ല. എല്ലാ ഫീസുകളും ഓൺലൈനായിട്ടാണ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും, ഒരുപാട് വിദ്യാർത്ഥികൾ പി ജി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ പി ജി അഡ്മിഷന് വേണ്ടി ഡിഗ്രി ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ വർഷമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് സപ്ലിമെൻ്ററി എക്സാമൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങളുടെ റിസൾട്ടുകൾ വന്നെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, ഫീസ് ഡീറ്റെയിൽസ് എല്ലാം ഇപ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പി ജി അഡ്മിഷന് വേണ്ടി. അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.